ഞാനിപ്പോൾ ഉള്ളത് ഫിൻലാൻഡിലെ ഹെൽസിംഗിലെ ഓഡി ഇന്റർനാഷണൽ ലൈബ്രറിയിലാണ്. വലിയൊരു ലൈബ്രറിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു മരം നട്ടത് കണ്ടു. ഒറിജിനൽ മരം തന്നെയാണ്. ഞാൻ ആദ്യം നോക്കി ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണോ, അല്ല ഒറിജിനൽ ആയിട്ടുള്ള ഒരു ട്രീ ആണ്. ഈ ഒറിജിനൽ ട്രീ ഈ ഒരു ലൈബ്രറിയിൽ നടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് പുസ്തകത്തിലേക്ക് കണക്ട് ചെയ്തൊരു തോട്ട്സ് ലഭിച്ചപ്പോൾ നിങ്ങളോട് പറയാമെന്ന് തോന്നി. ഒരു മരം നമുക്ക് നൽകുന്നത് തണലാണ്, അല്ലേ? പഴങ്ങൾ നൽകുന്നുണ്ട്, തണല് നൽകുന്നുണ്ട്, ഓക്സിജൻ നൽകുന്നുണ്ട്, നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരവും ഓരോ നിമിഷവും മനുഷ്യന് ജീവിക്കാനുള്ള ഓക്സിജൻ നൽകുകയാണ്. അതുപോലെ തന്നെ ഓരോ ആളുകളും, വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ തണലേകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരങ്ങളാണ് ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് നൽകുന്നുണ്ട്, മണ്ണൊലിപ്പ് തടന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ ഒരു പുസ്തകവും? നമുക്കൊരു ബുക്ക് എടുത്തുകൊണ്ട് നമുക്ക് നോക്കിയാൽ ഈ ഒരു പുസ്തകം ഒരുപാട് ആളുകളുടെ ജീവിതത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിരന്തരമായ അറിവാണ് നൽകുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിലൂടെ ലഭിക്കുന്നതും ഇതുപോലെയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓക്സിജൻ എത്രത്തോളം ആവശ്യമാണോ, അത്രത്തോളം ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ. അപ്പോൾ ഓരോ പുസ്തകങ്ങൾ